എൽ ഡി എഫിന് ഒരു ഭരണ തുടർച്ച ഉണ്ടാകാതിരിക്കാൻ യു ഡി എഫ് അധികാരത്തിലേക്ക് എത്തിക്കാൻ അധ്വാനിക്കുന്ന നേതാവിന്റെ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമാണ് ദ ഹരിപ്പാട്. 18,621 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് 2016 രമേശ് ചെന്നിത്തല മണ്ഡലത്തിൽ ജയിച്ചു കയറിയത്. അന്ന് സി പി ഐയുടെ പി പ്രസാദിന് കാര്യമായ ഒരു വെല്ലുവിളിയും ഒരു ഘട്ടത്തിലും ചെന്നിത്തലയ്ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല 2011 5,000 ചില്ലുവാന വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നിന്നാണ് ആ ഭൂരിപക്ഷം 18,621 രമേശ് ചെന്നിത്തല ഉയർത്തിക്കുകയും ഹരിപ്പാടത്തിന് രമേശ് ചെന്നിത്തല ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിനും അത്ര സുഖം നൽകുന്ന ഫലമല്ല. ഹരിപ്പാടടക്കം ഇടതുമുന്നണിക്ക് ശക്തമായ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞു. അവിടെ 8 പഞ്ചായത്തുകളും ഹരിപ്പാട് നഗരസഭ ഭരിച്ചിരുന്ന കോൺഗ്രസിന് 3 പഞ്ചായത്തുകൾ മാത്രമാണ്, യു ഡി എഫിന് 3 പഞ്ചായത്തുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. ഹരിപ്പാട് നഗരസഭയുടെ ഭരണം കിട്ടിയതാകട്ടെ, കഷ്ടിച്ച് മാത്രമാണ് കിട്ടിയതെന്നും പറയാം. പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമായ ഹരിപ്പാട് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു വെല്ലുവിളിയും ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രതീക്ഷ. അതിനവർ മുന്നോട്ട് പോകുന്ന വികസന കാര്യങ്ങൾ മാത്രമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി നേടിയ വിജയം അല്ലെങ്കിൽ മുന്നേറ്റം അത് താൽക്കാലികം മാത്രമാണെന്നാണ് പ്രതീക്ഷ. ദ കോൺഗ്രസ് നേതാവ് ജോൺ തോമസിന്റെ പ്രതികരണം കേൾക്കാം. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പലപ്പോഴും പ്രാദേശിക വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ, സത്യസന്ധമായി പറഞ്ഞാൽ കേരളത്തിൽ ആകമാനം മാഞ്ഞു വീശിയ ട്രെൻഡ് യു ഡി എഫിനെതിരായി ഈ നിയോജകമണ്ഡലത്തിലും വർക്കൗട്ട് ചെയ്യപ്പെട്ടു. എന്നിരുന്നാലും മറ്റ് നിയോജകമണ്ഡലങ്ങളിലെ യു ഡി എഫിൻ്റെ സ്ട്രെങ്ത് പരിശോധിക്കുമ്പോൾ 100-ൽ പരം ജനപ്രതിനിധികളെ ഈ നിയോജകമണ്ഡലത്തിൽ സൃഷ്ടിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു. എന്നിരുന്നാലും വലിയ കോട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്, അത് ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ആ പാഠം കൂടെ പഠിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങിയിട്ടുള്ളത്. രമേശ് ചെന്നിത്തല സർക്കാരിനെതിരെ നടത്തിയ ആരോപണങ്ങൾ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് പോലും ബോധ്യപ്പെട്ടിട്ടില്ലല്ലോ, പിന്നീടല്ലേ കേരളത്തിന് എന്ന് ചോദിക്കുന്നു ഹരിപ്പാട്ടെ പ്രാദേശിക സി പി എം നേതൃത്വം. മാത്രമല്ല ആ വികസന കാര്യത്തിൽ മണ്ഡലത്തെ രമേശ് ചെന്നിത്തല കാര്യമായി ശ്രദ്ധിച്ചിട്ടില്ല, അതും ഇക്കുറി ചെന്നിത്തലയ്ക്കെതിരായ വോട്ടാവും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം ആവർത്തിക്കാൻ കഴിയുമെന്നാണ് അവിടുത്തെ എൽ ഡി എഫിന്റെ പ്രതീക്ഷ. ദ സി പി എമ്മിന്റെ പ്രതികരണം കാണാം. പ്രതിപക്ഷ നേതാവും എം എൽ എയുമായിട്ടുള്ള അദ്ദേഹം മുൻകാലങ്ങളിലെ പോലെ വികസന കാര്യങ്ങൾ ഹരിപ്പാട് കൊണ്ടുവരുന്ന കാര്യത്തിൽ വേണ്ടത്ര താല്പര്യം എടുത്തിട്ടില്ല. അതിന് കാരണമായി ഞങ്ങൾ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഈ കാര്യങ്ങൾ തന്നെയാണ്. ബി ജെ പിയുടെ വോട്ട് കച്ചവടം ചെയ്യാതിരിക്കുന്ന നിലയിൽ കൃത്യമായിട്ടുള്ള വോട്ട് അവർ നേടാൻ ശ്രമിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും, വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. യു ഡി എഫ് അധികാരത്തിലേക്ക് വന്നാൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലം എന്നാണ് ഹരിപ്പാടിനെ കുറിച്ച് കോൺഗ്രസുകാർക്ക് പ്രചരണത്തിൽ പറയാനുള്ളത്. എന്തായാലും രമേശ് ചെന്നിത്തല ഹരിപ്പാട് തന്നെ മത്സരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വട്ടിയൂർക്കാവ് പോലെയുള്ള ചില പേരുകൾ ഇടക്കിയിട്ടെങ്കിലും രമേശ് ചെന്നിത്തല തന്നെ അത് തിരുത്തി രംഗത്ത് വരുന്നുണ്ടായിരുന്നു. ഹരിപ്പാടാണ് എന്റെ ആളുകളുള്ളത്, ഹരിപ്പാടാണ് എന്റെ മണ്ഡലം, അവിടെ വിട്ടൊരു കളിയില്ല എന്ന് രമേശ് ചെന്നിത്തല ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഹരിപ്പാട് എന്തായാലും രമേശ് ചെന്നിത്തല കോൺഗ്രസ് സ്ഥാനാർത്ഥി, യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന കാര്യം ഉറപ്പിക്കാം. മറുപക്ഷത്താണ് സി പി ഐക്ക് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായ പി പ്രസാദ്. കഴിഞ്ഞ തവണ ഇക്കുറി പി പ്രസാദ് എന്തായാലും മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്നറിയാൻ കഴിയുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെറുതല്ലാത്ത വിജയമാണ് ഹരിപ്പാടടക്കം ആ ജില്ലാ ഇടതുമുന്നണിക്ക് വലിയ സ്വാധീനമായി നൽകിയത്. അതുകൊണ്ട് ഹരിപ്പാടും കൊള്ളാവുന്നൊരു സ്ഥാനാർത്ഥി ഇറക്കിയാൽ പ്രതിപക്ഷ നേതാവിനെ തറ പറ്റിക്കാൻ കഴിയുമെന്നൊരു വിലയിരുത്തൽ എൽ ഡി എഫിനുണ്ട്. രമേശ് ചെന്നിത്തലയെ തറ പറ്റിക്കാൻ പോകുന്നൊരു സ്ഥാനാർത്ഥി തന്നെയാകും ഇടതുമുന്നണി അവിടെ അവതരിപ്പിക്കാൻ അറിയാൻ കഴിയുന്നു.